You just started? Yeah. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു 10-130 ദിവസത്തിന് ശേഷം വീണ്ടും ഇന്ധനവില ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3-4 മാസം മുമ്പുള്ള നമ്മുടെ ഓർമ്മ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും 20 പൈസ 30 പൈസ 50 പൈസ 60 പൈസ പെട്രോളിനും ഡീസലിനും കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. 110 കൂടുകയാണ് സംഭവിച്ചത്. ഇപ്പോൾ യുക്രൈനിലെ വാറിൻ്റെ ഭാഗമായിട്ട് വല്ലാതെ വില കൂടി, പക്ഷേ ഇവിടെ കൂടുന്ന കണ്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കൂടുമെന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞ് പിന്നെയും കുറേ ദിവസം അത് ഫ്രീസ് ആയിരുന്നു. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായ വിലവർദ്ധന വന്നിട്ടുണ്ട്. ഇനി ഇന്ന് വൈകുന്നേരവും വിലവർദ്ധന പ്രഖ്യാപനം വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. നമ്മൾ 88 പൈസയാണ് പെട്രോളിന് കൂടിയിട്ടുള്ളത്. അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കണെ. ഇതടിച്ച് നമ്മൾ പണ്ടാരടങ്ങേ ഉള്ളൂ. ഇതിട്ടും കുറയാനൊന്നും പോകണില്ല. ഇതിങ്ങനെ പോയേ ഉള്ളൂ. ഇപ്പോൾ സെഞ്ചുറിയായി, സൂപ്പർ സെഞ്ചുറിയായി. അതങ്ങനെ അങ്ങനെ അങ്ങനെ പോകും. ഏത് എല്ലാ നാട്ടിലും വില കുറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറക്കേ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റപ്പറയേ ഉള്ളു, ഒന്നും മാറ്റി ചിന്തിക്കണം. ഞാൻ ആലോചിക്കണേ നാളെ മുതൽ ഒന്ന് കളിയിൽ നിന്ന് മാറ്റി പിടിക്കാൻ നോക്കണേ. എങ്ങനെ പോകാനായിട്ടാണ് ഈ ട്രാഫിക്ക് അതൊക്കെ ആയിട്ട് ഇങ്ങനെ വായിൽ വേറെ ഭാഷയൊക്കെ വന്നു പോകണം. ഞാൻ മാത്രം അവസ്ഥയാണ്. റോഡൊന്നും ശരിയാക്കണില്ല. റോഡൊക്കെ അതേപടി തന്നെ. പഴയ അവസ്ഥ. വണ്ടി കൂടനല്ലാണ്ട് കുറയണമില്ല. എല്ലാവരും അങ്ങാടിയും ഇങ്ങാടി, എല്ലാവരും തത്രപ്പാടില്ല, എല്ലാവരും വെപ്രാളത്തിലാണ്. എല്ലാവർക്കും പെട്ടെന്ന് ജോലി സ്ഥലത്ത് എത്തണം. എല്ലാവർക്കും അത്യാവശ്യം ബ്ലോക്ക് ഇതൊക്കെ കത്തണത് പെട്രോളുമാണ്. അതിൻ്റെ ആണെങ്കിലേ സ്വർണത്തിനേക്കാളും വിലയായിക്കൊണ്ടിരിക്കണേ. അപ്പോൾ കളിയൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയാണ് നോക്കണേ. ഇടയിൽ നോക്കി ശരിച്ച ഓട്ടോക്കാരൻ കുത്തിക്കൊണ്ട് പോകണില്ലേ. പാലറ്റിൽ നിന്ന് എടുക്കുകയാണെന്ന് നോക്കി, രണ്ട് ലൈൻ ഒരു സൈഡ് ഓൾറെഡി ക്രിയേറ്റായി. അതിൻ്റെ പുറമെ 2-വീലറും. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്കിടക്ക് എത്തണ്ട്, അവർക്ക് ഓടിയാലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പെട്രോളാണ് ഈ കത്തണത്. അപ്പോൾ അവർക്കത് ചെയ്തേ പറ്റൂ. അവരത് നിവൃത്തിയിട്ടുണ്ട്. അവർ വെപ്രാളമാണ് അവർക്കൊക്കെ. എന്നാൽ 2 ലൈൻ പാലത്തിൻ്റെ ഒക്കത്താണെന്ന് ആലോചിക്കണേ. അപ്പുറത്ത് നിന്ന് വണ്ടി ഇങ്ങോട്ട് പോരാനും ഉണ്ടാകും, ബ്ലോക്കായി. അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള വേറെ തെറ്റ്. ഇതിനൊക്കെ എന്താ പറയുക, കാരണമാവാൻ കാര്യം എന്താണ്? ഈ വണ്ടി കത്തണ പെട്രോൾ. അതാണ് എത്രയും പെട്ടെന്ന് എത്തുക, എത്രയും പെട്ടെന്ന് പോവുക. ഓട്ടോക്കാരെ സംബന്ധിച്ചോളം എന്തോരം മാക്സിമം ട്രിപ്പ്, വണ്ടി ഓർഡർ എത്രയും നേരം ട്രിപ്പ് എത്തുക, ട്രിപ്പ് ഒപ്പിക്കുക, പൈസ ഉണ്ടാക്കുക. ഉണ്ടേ ബ്ലോക്കായി. അവിടെ നിങ്ങളുടെ വണ്ടി വരെ. ഇത് തോമ്പടി പാലമാണ്, ഇത് നമ്മുടെ തോമ്പടി പാലം. ആംബുലൻസാണ് ആ പോകാൻ നോക്കണത്. ഇതാണ് അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ കൊക്ക പോലത്തെ കുഴി. അങ്ങനെ നെക്സ്റ്റ് ഡേ സാധാരണ എഴുന്നേക്കണ പോലെ തന്നെ എഴുന്നേറ്റ്, പക്ഷേ കുറച്ച് നേരത്തെ എഴുന്നേറ്റ്. എന്നുവെച്ചാൽ ഇന്ന് ഓഫീസിൽ പോണത് എന്താ പറയുക, ആക്ച്വലി പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഉറപ്പായിട്ടും ഇന്നൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് ഞാൻ ഇന്ന് വണ്ടി എടുക്കുന്നില്ല. അപ്പോൾ ഈ ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളായിരിക്കും ബൈക്കിനായിരിക്കും പോണേന്ന്. ഇന്നലെ കാരണമാണല്ലോ പോയത്, സാധാരണ അങ്ങനെ പോകണമുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം സൈക്കിളിലാണിന്ന് പോണത്. ആക്ച്വലി ഇടയ്ക്കൊക്കെ ഞാൻ സൈക്കിൾ ഓട്ടി എന്താ പറയുക, ഫോട്ടോ വെച്ച് ബീച്ച് വരെയൊക്കെ പോകും. ഏകദേശം 5 കിലോമീറ്റർ. പിന്നെ ഒന്ന് കണ്ണവാലി സൈഡിലൊക്കെ ചവിട്ടാൻ പോകും. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഓഫീസ് ഇതെൻ്റെ വീടാണ്, കല്ലൂരാണ്. ഓൾമോസ്റ്റ് ഒരു 10-13 കിലോമീറ്റർ യാത്ര. 2-3 പാലം വരുന്നുണ്ട്. അത് മൂന്നാമത്തെ പാലമാണെങ്കിൽ നോർത്ത് പാലം മുട്ടൻ സീനാണ്. അത് ഭയങ്കര കയറ്റമാണ്.
ഇപ്പോൾ ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ സൈക്കിൾ വെറും 8 ഗിയറാറ്റേ ഉള്ളു, 8 ഗിയറേ ഉള്ളു. പക്ഷേ എന്താ പറയുക, വേറെ വലിയ വലിയ സൈക്കിളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് അത്രയും വിലയില്ലാത്ത സൈക്കിളാണ്. എന്നാൽ ഇത് വെച്ച് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അപ്പം അവരുടെയൊക്കെ ക്യാമറ വെച്ചൊക്കെ എടുക്കാൻ നോക്കണേ, പക്ഷേ ഒറ്റയ്ക്ക് കാരണം അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ചെറിയൊരു ചുമയുണ്ട് കേട്ടോ, അപ്പോൾ ക്ഷമിക്കണം. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ട്, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള പാട്ടാണ്. മറ്റേ എനിക്ക് നയൻ മേഡിനാണ് ഞാൻ കുറച്ച് എന്താ പറയുക ട്രാൻസാണ്, ഇടക്ക് വേറെ അങ്ങനെ മാറി മാറി ഓരോ ബീറ്റിൻ്റെ ബലത്തിൽ ഇങ്ങനെ ചവിട്ടി 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 പോകാമെന്ന് വിചാരിക്കണേ. അപ്പം നേരത്തെ ഇറങ്ങി ചെന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ല. അപ്പോൾ ആയത്തെ കയറ്റം തോമ്പിടി പാലം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറത് എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഇറങ്ങാറതല്ല അന്ന് ഇറങ്ങിയപ്പോൾ, എപ്പോഴും ഒരു തോമ്പിടി പാലം, തോമ്പിടി എത്തിയപ്പോൾ തന്നെ തിരിച്ചു പോയാലോ നടക്കുമോ, ചെറിയ തളർച്ചയൊക്കെ ഉണ്ട് ശരീരം, കുറച്ച് നേരം നിന്നിട്ട് പോവാം, ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പോകാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക താമസിക്കുകയും ചെയ്യും. ഞാൻ 9:00 10:00 ഓഫീസ് എത്തുകയും ചെയ്യണം. അപ്പോൾ വെയിലും ഉണ്ട് ചൂടുമാണ്. അങ്ങനെ അറ്റ്ലാന്റിസ് എത്തി, ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല, പോയേ പറ്റും. അപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഔട്ടിക്ക് കഴിയുമ്പോൾ ഒരു കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതേ തേവരപ്പാലം, അതാണ് മുട്ടാൻ സീരീസ്. പിന്നെ വെയിൽ എന്ന് പറയുന്നത് ഐലൻഡ് തൊട്ട് വെയിൽ മുട്ടം വെയിലാണ്. ഏറ്റവും പേടിയെന്ന് പറയുന്നത് വണ്ടിയാണ്, അത് നമ്മുടെ വൈഫാണ് പോകുന്നത്. ബസ് എൻ്റെ കുഞ്ഞുങ്ങളെ സൈക്കിളേ ഓട്ടാൻ നേരത്ത് അവർക്ക് നമ്മളെ വല്ല വല്ല ശ്രദ്ധയൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ തോമ്പടിപ്പാലം അല്ല, നമ്മൾ തേവരപ്പാലം കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കുറച്ചൊരു പുഷ് കിട്ടും. പിന്നെ എന്താ ഒരു ഒരു എന്താ പറയുക ഫുൾ പവർ ആകുമ്പോൾ, പിന്നെ ശരീരം ഫുൾ വാമായി എക്സസൈസായി പണിയൻ എക്സസൈസ് കൊണ്ട് കുറച്ചൊന്ന് ബോഡിയിൽ നിന്ന് വാമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ബലം കിട്ടുമല്ലോ. പിന്നെ അത്യാവശ്യം പിന്നെ ബ്ലോക്കൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഓഫീസ് വരെ സാധാരണ 1 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് ചോദിച്ചു, പക്ഷേ ഒരു 40 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് എത്താൻ പറ്റി. ഇപ്പോൾ ബൈക്കിന് പോയാലും ഏകദേശം ഒരു 1.5 മണിക്കൂർ ബ്ലോക്കൊക്കെ നിർത്തി സിഗ്നലൊക്കെ കഴിയുമ്പോൾ ആ ഒരു ടൈമാവും. ഇതിപ്പോൾ ഒരിടത്ത് നിർത്തണ്ടല്ല, കണ്ണും പൂട്ടിയുള്ള വിടലല്ലേ. പിന്നെ ഈ ബസ്സാക്കി ബസ്സൊക്കെയാണ് സീൻ, ബസ്സും ഓട്ടോക്കെയാണ് സീൻ. അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക ഹെൽമെറ്റ് വാങ്ങിക്കണം ഈ ബസ്സിൻ്റെ ഇടയിൽ. ഇവിടെ വെച്ച് എനിക്കൊരു പണി കിട്ടാൻ പോയതാണ് ആക്ച്വലി. ഞാൻ വെച്ചത് എടുത്തു പോകാൻ പറ്റും, ഈ ബൈക്ക് ഫ്രണ്ടിൽ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ ബസ്സും അതിൻ്റെ ഇടയിൽ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഫുൾ ത്രോട്ടിൽ അങ്ങനെ ചവിട്ടി ക്രോസ് ചെയ്തു ബസ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല റോഡാണ് ആക്ച്വലി, എറണാകുളം എഞ്ചി റോഡ് റോഡ് നല്ല ഈ ഭാഗത്തൊക്കെ റോഡ് പണി അടക്കം കഴിഞ്ഞുള്ളൂ. അപ്പോൾ നല്ല റോഡാണ്, നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് സൈക്കിൾ ഓടിച്ച് പോവാം. പിന്നെന്താണ് ഇവിടെയൊക്കെ ഓക്കെയാണ്. പിന്നെ മുട്ടൻ സീൻ കിട്ടാൻ പോണത് നോർത്ത് പാലോ, അതിപ്പോൾ അതെ ഇവിടെ കുറച്ചൊന്ന് ഗിയർ ലോ ചെയ്തെന്ന് എന്താ പറയുക. ഇനി രാവിലെ പോകാൻ നേരത്തൊരു ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, ആ ഫുൾ ബലത്തിൽ അങ്ങനെ ചവിട്ടി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മടിയാവും, അപ്പോൾ കണ്ടിന്യൂസ് ചവിട്ട് തന്നെ. പിന്നെ ഇത് കഴിഞ്ഞ് ഈ പാലം കയറി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, പിന്നെ നല്ല കംഫർട്ട്. പക്ഷേ വണ്ടികളുടെ കാര്യം നമ്മൾ സൈക്കിളൊക്കെ ശ്രദ്ധിക്കില്ല. അപ്പം ഞാൻ ഇത്രയും നടുക്കൂടെയൊക്കെ ഓടിക്കുന്ന നടന്ന് ഞാൻ നേരത്തെ സൈക്കിൾ ചവിട്ടുന്ന കൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസിലാണ് പോണത്. പക്ഷേ എല്ലാവരും ഇതുപോലെ ഓടിക്കഴിഞ്ഞാൽ നടപടിയാവുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ 40 മിനിറ്റ്സ് കല്ലൂർ ജംഗ്ഷൻ, അതായത് എൻ്റെ മാതൃഭൂമിയുടെ എൻ്റെ ഇന്ത്യ ടുഡേയുടെ ബിൽഡിങ്ങിലാണ് എൻ്റെ ഓഫീസ്. അങ്ങനെ അവിടെ എത്തി ഒരു കണക്ക് സാധാരണ ഒരു എന്താ പറയുക ഇവിടെ ഇടയ്ക്ക് ചാവടിക്കണേ. അപ്പോൾ ഇവിടെ നിർത്തി നേരെ നമ്മുടെ തമിഴൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള തമിഴൻ്റെ കട ഉണ്ട്, രാജൂസ് കട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഉള്ള കടയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്തത്. ഇങ്ങനെ രാജുവിൻ്റെ കടയിൽ നിന്ന് ഞാൻ എടുത്തില്ല, അവിടെ നിന്നൊരു ചായ കട്ടൻ കടിച്ച് സാധാരണ കഴിക്കണ പ്രൊസരം രാവിലെ കഴിക്കണ അത് പഠിച്ച് നേരെ ഓഫീസിൽ കയറി. ഇനി വേർപ്പെന്ന് പറയുന്നത് മുട്ടം വേർപ്പാണ്. ചിന്നുമായിട്ട് പറയുന്നത് എനിക്കൊന്നാമത് വേർപ്പിൻ്റെ മണത്തിൻ്റെ പുതുവിട്ടുണ്ട്,
ഇതിന് കമ്പനി കുറച്ച് സഹകരണമാണ്. അവർ എന്താ പറയുക, കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാത്ത അവർ കൂള പോലെ. സോ ഈവനിങ് ഐ ആം കമ്മിങ് വിത്ത് ഷോർട്സ് ആൻഡ് ടീ ഷർട്ട്. മണമൊക്കെ വന്നാലും ബാത്റൂം പോയി ഫ്രഷ് ആൻ ചെയ്ത് ഡ്രസ്സ് മാറി ലോഗിൻ ചെയ്യും. അവിടെ പിന്നെ വൈകിട്ട് പോകാൻ വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സ്കൂൾ ഇട്ട് പോവാം, വെയിലൊക്കെ ആറിയിട്ടല്ലേ പോകും. പക്ഷെ എന്താണ് ഒന്നോർത്താല്, പൈസ ലാഭം, പെട്രോൾ അടിച്ച് കുറേ പൈസ വേണ്ട, ആരോഗ്യത്തിനും നല്ലത്. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത്, കുറേ പൈസയും ലാഭിക്കാം. ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ഫസ്റ്റ് ഓഫ് ഓൾ, റൈറ്റ്? സോ ഐ റെക്കമെൻഡ് ദിസ് ടു എവരി വൺ.